ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാവിലെ കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Of the Lord be glorified this morning. ഈ സന്ദേശത്തിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന് മലയാളത്തിൽ പ്രസംഗിക്കണം എന്നുള്ള ഒരു ലീഡിംഗ് വരുവാനിടയായി തീർന്നു. I had a leading for this message that I was preparing to preach it in Malayalam. വളരെ പ്രാർത്ഥനയോട് കൂടി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. And with great prayer has been his presence. Hallelujah. ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഇടപെട്ടതായ രണ്ട് ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് ഇരിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. More than a message, what the Holy Spirit told me, like talked to me the last few days, and this is one to share with you today morning. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ആത്മീയ ജീവിതത്തെ പിടിച്ചുകുലുക്കിയ രണ്ട് ചോദ്യങ്ങൾ. And the Spirit of the Lord has compelled me and asked these questions, these couple of questions that I want to share with you. ഒരു പ്രസംഗത്തിന്റെ സ്ട്രക്ചറിലല്ല ഇന്ന് രാത്രി ഇന്ന് രാവിലെ കാലം നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് വിവേചിക്കുമാറാകട്ടെ. And it's not in a structure for a message, but I just want to see that the guidance of the Holy Spirit move in our lives and talk to us. Hallelujah. Number one. കർത്താവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം. And the Lord asked me this one question. നാം മണലിന്മേലാണോ വീട് പണിയുന്നത്? And where we are building our house. ചോദ്യം ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഉത്തരം കൊടുക്കുവാൻ. And if the question would have been like this, it would have been easier for me to answer. പാറമേലാണോ വീട് പണിയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ മറുപടി പറയുമായിരുന്നു യെസ് എന്ന്. And if you had asked this question that are you building your house on a rock? And I could have said that yes, I'm building my house on a rock. എന്നാൽ കർത്താവ് അത് ചോദിക്കാത്തതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And God didn't ask the question. I thank God for that. മണലിന്മേലാണോ വീട് പണിതത് എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അല്ല എന്ന് പറയാനായിട്ടാണ് എനിക്ക് തോന്നിയത്. When he asked this question, are you building a house on a sand? And my answer was going to no, I'm not. എന്നാൽ മത്തായി സുവിശേഷം 7 അധ്യായം 24 മുതൽ 28 വരെയുള്ളതായ വാക്യങ്ങളിൽ വളരെ വിശദമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ആ ഉപമ പറയുന്നുണ്ട്. And in the Gospel of Matthew, chapter 7, verses 24 to 28, we see how Jesus shares a parable. ഞാൻ ഇങ്ങനെ വായിക്കുന്നു, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: Therefore, whoever hears these sayings of mine and does them, I will liken him to a wise man who built his house on the rock. But everyone who hears these sayings of mine and does not do them. കർത്താവായ യേശു ക്രിസ്തു രണ്ട് ഗ്രൂപ്പ് ഓഫ് ആളുകളെ അവിടെ കൊണ്ടുവരികയാണ്. ഒന്ന് ബുദ്ധിയുള്ളവർ, രണ്ടാമത്തെ ഗ്രൂപ്പ് മടയന്മാർ അല്ലെങ്കിൽ ഫൂളിഷ് പീപ്പിൾ. Jesus is bringing two groups of people here. The one group is a wise group of people and the other are foolish people. ഇവര് തമ്മിലുള്ള വ്യത്യാസം വചനം കേൾക്കുന്നതിലോ വചനത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലും അല്ല. ഇവര് തമ്മിലുള്ള വ്യത്യാസം മണലിന്മേൽ വീട് പണിയുന്നവർ വചനം അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. It is not that these people were hearing this word where they were appreciative of the word, but whether they were, when they were building their house on that sand, they were continuing to build it on that. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ രണ്ട് കൂട്ടരും മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, രണ്ടു കൂട്ടരും തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, രണ്ടു കൂട്ടരും പ്രസംഗത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവസാന സമയത്ത് എത്തുമ്പോൾ ഒരു കൂട്ടർ മാത്രം അതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. And in today's context we can see that these two groups of people are sitting inside the church. They are listening to the message. They know the theological aspects of everything, but when it comes to the practical aspect of it, only one group of people are adhering to that. Hallelujah. രണ്ട് ഗ്രൂപ്പിലുള്ളവർക്കും ദൈവവചനത്തെ വിശകലനം ചെയ്യുവാനായിട്ടുള്ള കഴിവുണ്ട്. And both this group of people, they can discern the voice of God. They can hear, they can make a good judgment of that word of God. രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വചനം ശരിയായിട്ടാണോ പ്രസംഗിച്ചതെന്ന് പറയത്തക്ക രീതിയിലുള്ള തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. They have this theological understanding to say that whether this word was preached in the right direction or not. രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളെ നോക്കി കഴിഞ്ഞാലും ഒരു വ്യത്യാസവും കാണാനായി സാധിക്കില്ല. There is absolutely no difference when we see these two group of people. എന്നിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച ചോദ്യം, എത്രയോ പ്രാവശ്യം ദൈവവചനം കേട്ടിട്ട് അനുസരിക്കാതിരിക്കുമ്പോൾ
നീ അറിഞ്ഞോ അറിയാതെയോ മടയന്മാരുടെ ഗ്രൂപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. The Spirit of God has talked to me this way, is that many a times you heard this word of God, and many a times you listen to this word of God, but knowingly and unknowingly you are in part of that group of people who are not listening to the word. We're listening to the word, but they're not adhering to that word. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise God. എന്നൊരു കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ ഈ അനുസരിക്കാത്തവർ ചുമ്മാ ഇരിക്കുകയാണെന്ന് പറയായിരുന്നെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. And if this people who are not obeying, if they're simply sitting idle, it was okay. പക്ഷെ കർത്താവ് പറഞ്ഞു അവർ ചുമ്മാ ഇരിക്കുകയല്ല, അവർ ആപൽക്കരമായ ഒരു പണിയിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ്. And what the Spirit of the Lord said to me was this: no, they're not sitting idle by idly, but they are involved with something else. വചനം ശ്രദ്ധിക്കുന്നവർ, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവർ പാറമേൽ വീട് പണിയുന്നില്ല എന്ന് മാത്രമല്ല, അവർ മണൽ സൗധങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. And what the Spirit of the Lord told me is that those who listen to the word of God and they're not adhering to the word of God, they are not building their house on a rock, but they are having something built on the sand. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ചോദിക്കാനുള്ളത് പാറമേൽ പണിയുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പണിയാതിരിക്കാനുള്ള ഒരു വിവേചനപരം ദൈവദൂഷങ്ങൾ നമുക്ക് തരുമാറാകട്ടെ. And the Spirit of the Lord is talking to us today morning is this: if you're not building on a rock, but do not do something else also. Hallelujah. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വചനം കേട്ടിട്ട് അത് അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മൾ മണലിന്മേൽ പണിയുന്ന വീടിന്റെ മുകളിൽ ഒരു ബ്രിക്ക് കൂടി വെച്ചു കഴിഞ്ഞു എന്ന് രാവിലെ കാലം നമ്മൾ മനസ്സിലാക്കണം. Let me tell you one thing today morning: if you are building your house on a sand, if you're listening to the word of God and you're not adhering to the word of God, you're simply putting another block of brick on that sand. Hallelujah. The Holy Praise Spirit asked Jesus. Me എന്നോട് ചോദിച്ചു, ഇപ്പോൾ പറ, നീ എവിടെയാണ് വീട് പണിതുകൊണ്ടിരിക്കുന്നത്? And the Holy Spirit asked me today, what place you building your house? ഞാൻ മണലിന്മേലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. And I'm building on a sand. ഈ ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ. And today let's pray, continue to pray these days, Lord. ഞാൻ കേട്ട വചനം അനുസരിക്കും തീരുന്നതുവരെ. And the word that I've listened every day, help me to be obedient to that. അനുസരിച്ച് തീരുന്നതുവരെ ഇനി ഒരു പുതിയ വചനം എനിക്ക് കേൾക്കാതിരിക്കാനെങ്കിലും ഉള്ള കഴിവ് തരണമേ കർത്താവേ. Lord, help me that heart to obey the word that I listen to it till I hear a new word from you. Let me take a break, കർത്താവേ, ഒരു ബ്രേക്ക് എടുത്തിട്ട്. And let me take a break. Hallelujah. ഇതുവരെ കേട്ടതെല്ലാം പ്രാവർത്തികമാക്കിയിട്ട് മതി, ഇനി മണലിന്മേലുള്ള പണി. And what I heard thus far, help me to follow that through, and then I'll build. Praise the Lord. Hallelujah. Hallelujah. Praise God. എന്നൊരു കർത്താവോട് പറയുകയാണ്. And what Jesus is saying. കാറ്റും കൊടുങ്കാറ്റും വന്നൊരു ദിവസത്തിൽ. And when storms and billows came. Hallelujah. നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരും നമ്മുടെ വീട്ടിലോട്ട് അകത്ത് കയറി. And the people who are in our influential circle, they also got into our house. And the people who are surrounding us, they also got inside our house. Simjan, njan ende perang parayuva, Simjan paramel aanu paniyunnathu ennulla dharana njan oru vaalku per koduthittund. And to many a people who know me, I had made this notion that I was building my house on a rock. കൊടുങ്കാറ്റിന്റെ സമയത്ത് അവർ എന്റെ വീട്ടിലോട്ട് കയറി വരവരടിയായിത്തീർന്നു, കാരണം അവർക്ക് കൊടുത്ത, ഞാൻ കൊടുത്ത പിക്ചർ എന്റെ വീട് പാറമേലാണത് എന്നാണ്. And when the storms came, they came into my house because I had given this picture that my house is built on a rock. എഴുതിയിരിക്കുന്നതറിയാമോ, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. And that the fall of that house was big. ഞാൻ മാത്രമല്ല, and not only me, ഞാൻ മാത്രമല്ല, not only me, ഞാൻ ഒരു സാങ്കൽപ്പിക ലോകത്ത്, ഞാൻ ഒരു പാറമേലാണെന്ന് പണിതെന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിച്ചവരും വിശ്വാസത്തിൽ നിന്ന് വീണു പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പാറമേൽ വീട് പണിയുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. I had this make believe message that I was showing to this people and giving to this people. They also kind of felt like that. This is like, you know, this house was built on a rock, but it was not. Hallelujah. Praise the Lord. Praise God. Hallelujah. Hallelujah. Sangeethanam 127
യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. എനിക്ക് അവരോടുള്ള ചോദ്യം, യഹോവ പണി നിർത്തുമ്പോൾ പണി നിർത്താനായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. എന്തിനാ പണിതുകൊണ്ടിരിക്കുന്നത്? Hallelujah. Unless the Lord builds a house, the builder labors in vain. But if the Lord stops the building, why the laborer continues to build? Hallelujah. ഒരു അപകടകരമായ ഒരു ഗ്രൂപ്പ്. And there is this dangerous group. ദൈവം പണി നിർത്തിയിട്ടും ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. And God has stopped building his work and they are still continuing the work. മണലിന്മേൽ സൗധങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ സഭകൾ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം മണൽ സൗധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. And the group that we are involved in, it's all built all this castles, this mud pies in the sand they're building on. നമ്മുടെ സഭയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വ്യക്തികളെ കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തെ കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന, ഈ ദിവസങ്ങളിൽ കർത്താവേ പാറമേൽ വീട് പണിയുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥന. This is our prayer from a church, from a family, for an individual that we will be the person that builds his house on a rock. Hallelujah. Praise God. കർത്താവേ പാറമേൽ പണിയുവാനായിട്ട് എനിക്ക് സമയം എടുക്കേണ്ടി വന്നാലും മണലിന്മേലുള്ള പണി നിർത്തുവാനെങ്കിലും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. Let's pray the Lord, it might take time for me to build something on a rock, but at the same time let me stop building my house on a sand. Hallelujah. Praise God. രണ്ടാമത്തെ ചോദ്യം. Second question was, are you part of the remnant? Second question was, are you part of the remnant? ദൈവം ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ട്. God has kept a remnant. ആ ശേഷിപ്പിന്റെ ഭാഗമാണോ നമ്മൾ? And are we part of the remnant? Hallelujah. പാറമേൽ വീട് പണിയുന്നവരുടെ ഒരു റെംനന്റ് ദൈവം വെച്ചിട്ടുണ്ട്. And there are a group of people who are building their house on a rock and there is a remnant that is left behind. ആ ഗ്രൂപ്പിൽ നമ്മൾ അല്ലെങ്കിൽ, and if you are not in part of that group, ഒരുപാട് കാലം സമൂഹത്തെ കളിപ്പിച്ചുകൊണ്ട് ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണെന്നുള്ള വ്യാജേന പോകുവാൻ സാധിക്കും. എന്നാൽ കൊടുങ്കാറ്റ് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മുടെ മണൽ സൗധങ്ങൾ തകർന്നു പോകുന്ന ഒരു ദിവസം വരും. Like if you are building our house, we kind of have that's kind of a deception that we can show around, that like, you know, we are building our house on a rock, but then when storms and, you know, raging storms come in our life, I tell you, will that deception will unravel, and then we have built everything on sand that will be shown. Hallelujah. Aduvare aalukale kabalippikkanayittu pattum. And we can deceive people till that time. ഒരു അപകടം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. Let me tell you one more warning and then I go forward. ഈ മണലിന്മേൽ വീട് പണിയുന്നവൻ, and the one who built his house on a sand, ഒരു നില, രണ്ട് നില, മൂന്ന് നിലയൊന്നുമല്ല, ആളുകൾ കാണത്തക്ക രീതിയിൽ 15ഉം 20ഉം നിലകൾ അങ്ങ് കെട്ടിക്കൂട്ടുകയാണ്. And it's not just one or two, three floors that he has built on, he's just building on like 10, 15 floors. Like പണിയുന്തോറും വീഴ്ചയുടെ അപകടം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. And the more he's building, the potential of that failure is evident. Hallelujah. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഭകളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. Let the prayer be ours is that this day's God will refine us. Hallelujah. ജോർജിയ ക്രിസ്ത്യൻ അസംബ്ലി നമ്മുടെ സഭയെ ദൈവം ശുദ്ധീകരിക്കുമാറാകട്ടെ. Hallelujah. Let's pray that our church be refined by the Lord. Hallelujah. പാറമേൽ വീട് പണിയുന്ന ചെറിയ ഗ്രൂപ്പ് ആയിട്ട് നിലനിൽക്കുവാൻ ദൈവം ഈ നൂറ്റാണ്ടിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. In this century, Lord, help us to be those people who build our house on a rock. Hallelujah. മണലിന്മേലുള്ള പണി നമുക്ക് നിർത്താം. Let's stop building our house on the sand. നിലകൾ after നിലകൾ, നിലകൾ പണിതുന്ന ആ പരിപാടി നമുക്ക് നിർത്താം. And story after story, let's stop building that. Hallelujah. ചെറിയ വീടാണെങ്കിലും നമ്മുടെ വീട് പാറമേലായിരിക്കട്ടെ. And if it's just a small house, let it be on that rock. Hallelujah. Praise God. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. Let me come to the second question. Hallelujah. 1 പത്രോസ് 3:20. 1 Peter chapter 3 verses 20. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. It's very carefully we need to meditate upon that. To those who were disobedient long ago when God waited patiently in the days of Noah while the ark was being built. അടുത്ത വാക്യം it only a few people, 8 in number, were saved through water. മലയാളത്തിൽ ആ പെട്ടകത്തിൽ, ഏത് പെട്ടകത്തിൽ, അതിലോട്ട് നമ്മൾ വരുന്നുണ്ട്.
ആ പെട്ടകത്തിൽ നോഹ പണിത പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. While the ark was being built and there only a few people, eight in all, were saved through water. And I was just thinking like why it was just eight. Few people എന്ന് പറഞ്ഞു അവസാനിപ്പിച്ച പോരെ. And could not he say that this only few people. ദൈവം പത്രോസിലൂടെ എഴുതുമ്പോൾ പറഞ്ഞു അല്പജനം എന്ന് മാത്രം എഴുതിയാൽ പോരാ. And through Peter, while he was through Holy Spirit, while he was writing this, you know, he just not say like not few people, but he need to mention the exact figures of eight people. Alpa janam nu vechal interpretation la aalugal chalpa paranjeka 25 per kandu kanum. And of this, like, you know, if we say that there were a few people, we could have then imagined that there would be like 25 people or 30 people. പ്രധാനപ്പെട്ടവരുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ, കുറച്ച് പേരൊക്കെ കൂടെ കാണുക എന്നൊക്കെയുള്ള ഇന്റർപ്രിട്ടേഷൻ സാധ്യതയുള്ളതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞു എഴുതുമ്പോൾ എട്ട് എന്ന് എഴുതണം. And it was clearly given the direction that like, you know, you need to write it like eight people. ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോകാനിടയായി. And when I read that verse, I was just kind of stunned. ഏത് പെട്ടകം? What ark? ദൈവം ഡീറ്റെയിൽ ആയിട്ട് പണിയുവാൻ പറഞ്ഞ പെട്ടകം. And God has given detail a plan to Noah to build this ark. ഈ പെട്ടകത്തിന്റെ പ്ലാൻ കണ്ടാ വിചാരിക്കും. And when we look at the plan of this ark, ഒരുപാട് പേരെ ദൈവം ഇതിൽ കയറ്റാനുള്ള പദ്ധതി ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. When we could have this imagination that a lot of people might be getting into this ark. അവസാനം നോഹ ചോദിച്ചാണ് കർത്താവേ ഇത്ര എട്ട് പേർക്ക് വേണ്ടിയാണ് ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിയത്. And Noah could have been asking like this question, Lord, for this eight people I've been building such a huge ark. Meticulous planning ആണ്. നീളം ഉയരം ആഴം ഡോർ എവിടെ വെക്കണം എന്തെല്ലാം ചെയ്യണം ഏത് മരം കൊണ്ട് പണിയണം. So detailed for eight people. It was so detailed, so meticulously planned that ark was that every measurement, what and where to be put in, like everything was given in detail. ദൈവം ഒരു ശേഷിപ്പിനെ ഒരുക്കുകയാണ്. There is God is preparing a remnant. Hallelujah. അത് പുതിയ പഴയ നിയമത്തിൽ മാത്രമാണെങ്കിൽ ഫ്രീ ഗ്രേസ് ആളുകൾ പറയുമായിരുന്നു, പുതിയ നിയമത്തിൽ ഇല്ലാത്തതുകൊണ്ട് അത് കുഴപ്പമില്ലെന്ന്. And it was in just in the Old Testament we could have said that it's a free grace, but it's not in New Testament. പത്രോസിനോട് ദൈവം പറഞ്ഞു നീ അത് ആവർത്തിച്ചെഴുതണം. And he is reminded to Peter that you need to retrace that word, retrace and write it back again. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും, പക്ഷെ പത്രോസിനോട് പറഞ്ഞു യു ഹാവ് ടു റൈറ്റ് ദ കൗണ്ട്, എണ്ണം അവിടെ എഴുതണം. പ്രൈസ് ദ ലോർഡ്. And here in Old Testament we see with us Noah, his wife and his three sons and his daughter-in-laws, all these people's names were mentioned, but here in New Testament we see Peter is writing the number of count, eight people. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അല്ലെങ്കിൽ കേൾക്കാൻ ഇടയായി തീർന്നു. ദൈവം ഇത്ര കഷ്ടപ്പെട്ട് സ്വർഗം ഉണ്ടാക്കുന്നത് കുറച്ചു പേർക്ക് പോകാനൊന്നുമല്ല, എല്ലാവരും പോകും. And I heard saw a video last day, like, you know, God is not preparing a great grander heaven only for a few people, everyone can go there. ദൈവം ചരിത്രത്തിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ മനോഭാവമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത്ര കഷ്ടപ്പെട്ട് നോഹയെ കൊണ്ട് പെട്ടകം പണിയിപ്പിച്ചിട്ട് എട്ട് പേരെ മാത്രം കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് യഹോവ വാതിൽ അടച്ചു. പ്രൈസ് ദി ലോർഡ്, യഹോവ വാതിൽ അടച്ചു. Hallelujah. We see a God who is the builder of history. Hallelujah. He had built, he had took so much of pain with that building that ark, and after Noah built that ark and everyone got into that, and God himself locked that ark. നോഹയോട് വാതിൽ അടയ്ക്കുവാൻ ദൈവം പറഞ്ഞില്ല. And God didn't say to Noah that you will lock the. അതിനെ കാരണം ഞാൻ പറയാം. And there's a reason behind it. Hallelujah. യഹോവ വാതിൽ അടച്ചു. And God closed the ark. യഹോവ വാതിൽ അടച്ചു. God closed the ark. Hallelujah. Praise God. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 5 അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. And want to read this Genesis chapter 5, you can go back home and read that. അനോക്കിനെ 65 വയസ്സായപ്പോൾ അനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചു. And Enoch walked with God after 65 years. 65-ാമത്തെ വയസ്സിൽ അനോക്കിനെ മെഥൂശലഹ് എന്ന് പറയുന്ന ഒരു പുത്രൻ ജനിച്ചു. Around age 65 he has a son called Methuselah.
മെതൂശലേഖ 969 സംവത്സരം ജീവിച്ചു. Methuselah lived 969 years. ഏറ്റവും കൂടുതൽ ജീവിച്ച വ്യക്തിയാണ് ആര്? And Methuselah is the longest living person in the Bible where we sin. Yeah. മെതൂശലേഖിന് 187 വയസ്സായപ്പോൾ. And when Methuselah was 187, ലാമെക്ക് എന്ന് പറയുന്നതായ ഒരു വ്യക്തി ജനിച്ചു. And there was a man named Lamech that born. ലാമെക്കിന് 182 വയസ്സായപ്പോൾ. When Lamech was 182 years old, നമ്മുടെ കഥയിലെ ഹീറോ നോഹ ജനിച്ചു. And Noah came into the scene. അതിന്റെ കാൽക്കുലേഷൻ ഒന്ന് നോക്കുമ്പോൾ, and if you see the calculation, ഈ നോഹ പ്രസംഗിച്ചതെല്ലാം തന്റെ കസിൻസിനോടും എക്സ്റ്റെൻഡഡ് കസിൻസിനോടും എല്ലാം സംസാരിച്ചു. And Noah was preaching to his cousins and extended family around him. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ജലപ്രളയത്തിന്റെ അതേ വർഷം ദൈവം മെതൂശലേഖിനെ എടുത്തു. And during the time of flood, Methuselah was taken up. ദൈവം ഒരു റെംനന്റിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. And God was keeping a remnant for himself. മെതൂശലേഹ് എന്ന് പറയുന്ന ഭക്തനെ വെള്ളം വീഴുന്നതിന് മുൻപ് ദൈവം എടുത്തു. And Methuselah was taken up before flood came to this earth. ലാമെക്കിനെ ദൈവം 5 വർഷം മുൻപ് എടുത്തു. And Lamech was taken 5 years before that. എന്ന് പറഞ്ഞാൽ മെതൂശലേഹിന്റെ മകൻ മരിച്ച ശേഷം മെതൂശലേഹ് 5 വർഷം കൂടി ജീവിച്ചു. And after Methuselah's son died, Methuselah lived 5 more years. എന്തിനു വേണ്ടിന്ന് അറിയാമോ? You know why? തന്റെ ഗ്രാൻഡ് സണ്ണിനെ ഈ പെട്ടകത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒന്ന് ഒരുക്കാൻ. And to prepare his grandson to prepare this ark. ലാമെക്കിനെ ദൈവം എടുത്തു. He took up Lamech. പക്ഷേ മെതൂശലേഹിന് 5 വർഷം കൂടി കൊടുത്തു. And gave Methuselah 5 more years. കാരണം മെതൂശലേഹിന് അറിയാം, മെതൂശലേഹിന്റെ പിതാവായ ആനോക്ക് എങ്ങനെയാണ് ദൈവത്തോട് കൂടെ നടന്നത്. And Methuselah knew how his father walked with the Lord. Hallelujah. നോഹ ഒരു പക്ഷേ വലിയ അപ്പച്ചനോട് ചോദിച്ചു കാണും. And Noah would have asked his grandfather like this. ഈ പെട്ടകത്തിലേക്ക് നമ്മുടെ കുറച്ച് ബന്ധുമിത്രാദികളെ കയറ്റാമോ? And can we put some of our relatives into this ark? ഇതെന്റെ ഇമാജിനേഷൻ ആണ്, മെതൂശലേഹ് പറഞ്ഞു കാണും, മോനെ. And this is my imagination. I'm just Methuselah would have said this. നിന്റെ വലിയ വലിയ അപ്പച്ചൻ, ഗ്രാൻഡ് ഗ്രാൻഡ്ഫാദർ, your great grandfather, ഒറ്റയ്ക്ക് ദൈവത്തോട് കൂടെ നടന്നവനാണ്. And he just walked with God alone. Hallelujah. ഒറ്റയ്ക്ക് ദൈവത്തോട് കൂടെ നടന്നവനാണ്. And he just walked with God alone. അവന്റെ തലമുറയിൽ ആരും വാക്ക് ചെയ്യാതിരുന്നപ്പോൾ ഒറ്റയ്ക്ക് വാക്ക് ചെയ്യാൻ തീരുമാനിച്ചവന്റെ കൊച്ചുമോനാണ് നീ. Hallelujah. In his own generation there was no one to walk with him. He was only the one person who walked with God. Hallelujah. Don't compromise. Hallelujah. There was absolutely no compromise for him. Hallelujah. ഈ രണ്ട് ഭക്തന്മാരെ ദൈവം എടുത്തു. And he took these two saints. Hallelujah. ദൈവം നോഹയോട് പറഞ്ഞു, ഇനി ബാക്കിയുള്ളത് 8 പേരാണ്. And God said to Noah, there's only 8 left. ആ 8 പേർ പെട്ടകത്തിൽ കയറി. And these 8 got into the ark. യഹോവ വാതിൽ അടച്ചു. And God closed the door. God is making a remnant. God is preparing a remnant. Hallelujah. Thank you, Lord. Praise the Lord. Praise God. ചരിത്രം മുന്നോട്ട് പോയി. And has history went forward. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. Let me tell quickly. ഈജിപ്തിൽ നിന്നും more than 2 million people start here. And from Egypt, a massive exodus of 2.5 million people. പക്ഷെ കനാനിലേക്ക് കടന്നത് രണ്ട് പേർ. Only 2 people made entry into the promised land. God was preparing a remnant. God is preparing a remnant. Hallelujah. കാലം മുന്നോട്ട് പോയി. And as days went by, ദൈവം യെശയ്യാവിലൂടെയും എസെക്കിയേലിലൂടെയും ജെറമ്യാവിലൂടെയും ദൈവം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. And through Isaiah, Jeremiah and Ezekiel have been preaching. രണ്ട് സാമ്പിൾ വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാം. And just two verses I want to quote and then I will go forward. Don't forget the main theme. God is in the business of preserving the remnant. Hallelujah. ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. And God is keeping a remnant. ഇന്ന് നമ്മളോടുള്ള ചോദ്യം. And today the question towards you and me is, പാറമേൽ വീട് പണിതാ, and are you building a house on a rock?
നമ്മൾ ആ ശേഷിപ്പിന്റെ ഭാഗമാണോ? Are we part of that remnant who are building a house on a rock? Hallelujah. എസെക്കിയേലിന്റെ പ്രവചനം 22:30. Ezekiel 22:30. I looked for someone among them who will build up the wall and stand before me in the gap so that I would not destroy it, but I found no one. Hallelujah. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു. I looked for a man among them who build up the wall and stand before me in the gap on behalf of the land so I would not have to destroy it. എസെക്കിയേൽ പറയുന്നത് അറിയാമോ? You know what Ezekiel said? ഇത് പ്രവാസത്തിലുള്ള പ്രവാസത്തിലേക്ക് പോയവരോടുള്ള പ്രവചനമാണ് എസെക്കിയേൽ. And this is a message to the people who have gone into the captivity. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ട പുരോഹിതന്മാരും and the people who need to do the work of God, ദൈവത്തിന്റെ ആലോചന പറയേണ്ട പ്രവാചകന്മാരും and those who say want to say the counsel of God, prophets, ഈ റെംനന്റിന്റെ ഗ്രൂപ്പിൽ നിന്ന് മാറിയപ്പോൾ and when they moved away from this remnant, hallelujah, ദൈവം ഒരു ശേഷിപ്പിന്റെ ഭാഗമായി ഒരു വ്യക്തിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് and he is looking for a person from part of this remnant. ഓ ദൈവത്തിന്റെ ഹൃദയം നിങ്ങൾക്ക് ഒന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? Can you see the heart of God behind this? Hallelujah. And he's not looking at the number of people. വീഥികളിൽ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. And there are people on the around this place. പക്ഷേ ശേഷിപ്പിന്റെ ഭാഗമാകുവാൻ ഒരു വ്യക്തിയെ ദൈവത്തിന് കിട്ടുന്നില്ല. But God is looking for one person who will be part of the remnant. Hallelujah. He's narrowing down the search. അന്വേഷിച്ച് അന്വേഷിച്ച് പറയുകയാണ്, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവനെ ഞാൻ റെംനന്റിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തയ്യാറാണ്. And he's just narrowing down the search and he's telling that if I found one person, I would have made him part of this remnant. Hallelujah. Praise God. Praise the Lord. Hallelujah. Jeremiah inde pravachanam 5th adhyayam 1st vakyam valare vishadamayittu karthavu avade parayukayanu nyayam pravartikkeyum vishwasthatha kaanikkeyum cheyyunnavan undo undo ennu chodichal devathinu kaana sadhikkunnilla devu ariyanulla aagraham kondulla chodyamalla undo. Hallelujah. If you can find but one person who deals honestly, yes, and seeks the truth. ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും go up and down the streets of Jerusalem, look around and consider, അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുകയും look around and consider, search through her squares, കണ്ടുവെങ്കിൽ and if you had seen, ഞാൻ അതിനോട് ക്ഷമിക്കും. Hallelujah. I would have forgiven the city. Kadavare kaanan saadhyathilla. And God is saying that it's absolutely impossible to find one person. Kaanan saadhyathilla. And it's impossible to see a person there. Kanda. And if I have seen. Kanda. If I have seen. Njan chemikku. I would have forgiven the city. Praise God. Evide anneshikkendathu? Where you need to find this? Jerusalem-inte veedigalil. In the squares of the city of Jerusalem. ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. And these people are flowing down. ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. And people are flowing through that city. പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. These people whose lives are full with sin. Hallelujah. പക്ഷേ ദൈവത്തിന് അതിനിടയിൽ ശേഷിപ്പിനെ കാണുവാൻ സാധിക്കുന്നില്ല. And God is looking for a remnant in between. One person, ഒരാൾ, ഒരാൾ. And one person, hallelujah. കണ്ടുകിട്ടുകയാണെങ്കിൽ and if you had found that one person, ജെറമിയാ അവനോട് പറയ, അവനെ വിളിച്ചു കൊണ്ടുവരണം. And he's saying to Jeremiah, bring that person to me. I want to recruit him. Praise the Lord. And I want to recruit him. ശേഷിപ്പിന്റെ ഭാഗമായി ഞാൻ അവനെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I want to make him, recruit him, part of the remnant. Hallelujah. Praise the Lord. Praise God. ഇസ്രായേൽ പാപം ചെയ്തു. And Israel sinned against God. ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയി. He went into captivity into Babylon. പക്ഷേ ദൈവം വിട്ടില്ല. And God didn't spare. എസ്രയുടെ പുസ്തകം 9th അധ്യായം അതിന്റെ 15th വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിക്കാമോ? അത് എസ്ര 9:15. നിങ്ങൾ എന്നോട് കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? എസ്ര 9:15. I will close in 10 minutes. കർത്താവേ, നീ ഒരു റെംനന്റിനെ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ, oh Lord, if you had not kept a remnant,
ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. We would have been lost. Hallelujah. Praise the Lord. Amen. Praise Jesus. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 1:19. Isaiah chapter 1 verses 9. Listen to this very carefully. Unless the Lord of hosts had left to us a very small remnant. Did you notice that word? Unless the Lord Almighty had left us some survivors, we would have become like Sodom. We would have been made like Gomorrah. Kartave, നീ ഒരു ശേഷിപ്പിനെ റിക്രൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ, Hallelujah, Lord Almighty, if you not left him survivors, Sodom Gomorrah pole njangal nashtapettu pogumayirunnu, we would have been lost like Sodom and Gomorrah. Hallelujah. Praise the Lord. Hallelujah. Praise God. ദൈവം ഒരു ശേഷിപ്പിനെ പ്രിസർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. God is preserving a remnant. Hallelujah. എന്തിനു വേണ്ടി എന്നറിയാമോ? You know why? There is going to be a transition now. ഇവിടെ നമുക്കൊരു ഒരു 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 മാറ്റം കാണുകയാണ്. And here we see it. A change, a transition is happening. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ. From the Old Testament to the New Testament. നിങ്ങൾ എന്നോട് കൂടെ വരണം. And I want you to come with me. ആ ട്രാൻസിഷനിലും. And in that transition also. ദൈവം ഈ ശേഷിപ്പിനെ വിട്ടില്ല. And God is not leaving this remnant behind. Hallelujah. യെശയ്യാപ്രവചനം 9:1. Isaiah chapter 9. Sorry, 11:1. അത് മലയാളത്തിലോ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. There shall come forth a rod from the stem of Jesse, and a branch shall grow out of his roots. മലയാളത്തിൽ ഒന്ന് വായിക്കാമോ അത്? യെശയ്യാവിന്റെ പ്രവചനം വായിച്ചു. മതി. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നും എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു ചെറിയ ശേഷിപ്പിൽ നിന്നും ഒരു മുള പുറപ്പെട്ടു വരും. And you see, a shoot will come up from the stump of Jesse. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ദൈവം എന്തിനാ ഈ റെംനന്റിനെ സൂക്ഷിക്കുന്നത്? You know why God is preserving the remnant. Hallelujah. A transition, പുതിയ നിയമത്തിലോട്ടുള്ള ഒരു ട്രാൻസിഷന് വേണ്ടി ദൈവത്തിന് ഈ റെംനന്റിൽ നിന്നും ഒരു വ്യക്തിയെ വേണം. പ്രൈസ് ദ ലോർഡ്. Hallelujah. To the transition from the Old Testament to the New Testament, God wants a person from that remnant. Hallelujah. യെശയ്യാവിന് അറിയത്തില്ല ആരാണെന്ന്. And Isaiah doesn't know who this person is. പക്ഷേ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു അവൻ വരും. Hallelujah. God is telling Isaiah, telling that he's going to come. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. He's the counselor, he's the almighty. Hallelujah. പക്ഷേ നമുക്കറിയാം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണെന്ന്. പ്രൈസ് ദ ലോർഡ്. We know that he is our Lord Jesus Christ. യേശുക്രിസ്തുവിനെ ആ റെംനന്റിൽ നിന്നും വരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for his provision of that one person, Jesus Christ, coming out of that remnant. Hallelujah. Praise God. വംശാവലി വായിക്കുമ്പോൾ, when we read the genealogy, രണ്ട് വംശാവലിയിലും, and in all two genealogies, ഒരു പേര് നമുക്ക് കാണാം. One name we could see. സെരുബാബേൽ. സെരുബാബേൽ. റെംനന്റിന്റെ നടുവിൽ ദൈവം ഒരു ചെയിൻ അവിടെ സൂക്ഷിക്കുകയാണ്. And in the midst of a remnant, he's keeping a link. Hallelujah. There. For what? You know why? To bring forth Emmanuel. To bring forth Emmanuel. Oh, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നൊരു പേർ വിളിക്കും. That God is with us. His name will be Emmanuel. Hallelujah. അവന് ശേഷിപ്പിൽ നിന്ന് വന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God he's come out from that remnant. ഇവിടെ നിങ്ങൾ കണ്ടോട്ടെ, you see the transition. Hallelujah. You see the transition that is happening. പുതിയ നിയമത്തിന്റെ വക്താവായ നമ്മുടെ കർത്താവിനെയും ദൈവം ആ ശേഷിപ്പിൽ നിന്നും കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. See the light bearer of the New Testament, we see that Jesus coming out from that remnant. Hallelujah. എന്നിട്ട് പിതാവായ ദൈവം കർത്താവിനോട് പറഞ്ഞു. And God the Father said to Son, നീ എൻ്റെ സഭയെ പണിയണം. And you will build my church.
പെട്ടകത്തിന്റെ വാതിൽ ആരടച്ചു? Who closed the door of the ark? ആരടച്ചു? യഹോവ അടച്ചു. Hallelujah. പുത്രനോട് പറഞ്ഞു. And he said to his son. ഈ സഭയുടെ താക്കോല് നീ ആർക്കും കൊടുക്കരുത്. And you hold the key of this church. Hallelujah. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. Hallelujah. ഈ റെംനന്റിൽ നിന്ന് വന്ന യേശുക്രിസ്തു സഭയെ പണിയും. And the one who came out of this remnant, Jesus Christ, he will build the church. ഈ സഭയുടെ വാതിൽ അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. And no one has this authority to close this church. Hallelujah. വെളിപാട് പുസ്തകത്തിൽ കാണുന്നു താക്കോൽ ഇപ്പോഴും കയ്യിലുള്ളവനാണ് നമ്മുടെ ദൈവം. And even Revelation we see he holds the key. Hallelujah. റെംനന്റിനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവസഭയുടെ താക്കോൽ നമ്മുടെ കർത്താവിന്റെ കയ്യിലുണ്ട്. He is the one who keeps the remnant and he is the one who keeps the church and he holds the keys. Hallelujah. ആ താക്കോൽ അവൻ ആർക്കും കൊടുത്തിട്ടില്ല. And he is not giving this key to anyone. Hallelujah. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. ഞാൻ ഒരു റെംനന്റിനെ പണിയും. And I will build a remnant. Hallelujah. Praise God. കർത്താവ് പറഞ്ഞു. God said. Matthew chapter 7 13 to 14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും. And broad is the way that leads to destruction and narrow is the way that leads to everlasting life. യേശുക്രിസ്തുവിന്റെ ടീച്ചിങ്ങിൽ പിതാവിന്റെ ഹൃദയം നമുക്ക് കാണാൻ സാധിക്കും. And we could see that God's heart we could see in Jesus teaching. റംനന്റിനു വേണ്ടി കൊതിക്കുന്ന പിതാവിന്റെ ഹൃദയം കാരി ചെയ്തുകൊണ്ട് കർത്താവ് പറയുകയാണ് ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പ്. We could see a heart of God who see through this remnant that through his speaking to us there are many who is traveling through this narrow way, many are traveling through this that is leading to destruction. വാതിൽ മാത്രമല്ല ഇടുക്കുമുള്ളത്. And it's not just the door that is so stifling. Path also is narrow. And the path is also narrow. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഗേറ്റ് മാത്രമേ എടുക്കുമുള്ളൂ. And many a times we think that only the gate is narrow. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയാസമില്ല. And after we come into the saving knowledge of Jesus Christ, the life is going to be okay. No. Gate is narrow. Hallelujah. Praise God. Path also is narrow. And the path is also narrow. എന്നിട്ട് ദൈവം ഒരു കാര്യം പറഞ്ഞു. And Jesus said this. അവിടെയാണ് എന്നെ ഞെട്ടിപ്പിക്കുവാൻ ഇടയായിരുന്നത്. And that's what kind of എട്ട് പേർക്ക് ഈക്വലന്റ് ആയ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, എട്ട് പേർക്ക് ഈക്വലന്റ് ആയ few people will enter the kingdom. And eight people like few people will enter the kingdom. We don't know the number yet. We don't know the numbers yet. നമുക്കറിയത്തില്ല നമ്പർ. We don't know the number. അതിനെ കുറിച്ച് ഒരുപാട് ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്കറിയത്തില്ല. And we have a lot of interpretations about that. We don't. പക്ഷേ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ, when we get into heaven, hallelujah, ദൈവം ആ നമ്പർ വെളിപ്പെടുത്തും. And he will reveal that number. അതുവരെയും ദീർഘക്ഷമയോടെ ആ നമ്പറിനെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Oh hallelujah. Till that time God wants that number to be increased. ആ നമ്പർ കൂടട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. That be your prayer, that number be increased. പക്ഷേ ഇന്ന് രാവിലെ കാലം നമ്മളോടുള്ള ചോദ്യം. And today morning let us examine ourselves and ask this question to ourselves. നമ്മൾ ആ റെംനന്റിന്റെ ഭാഗമാണോ? Are we part of that remnant? നമ്മൾ ആ റെംനന്റിന്റെ ഭാഗമാണോ? Are we part of that remnant? Daily choice. നിരന്തരം ക്രൂശ് എടുത്തവൻ അനുഗമിച്ച് ഈ റെംനന്റിന്റെ ഭാഗമായി നമുക്ക് കർത്താവിന്റെ വരവിൽ കാണപ്പെടാം. And every day bearing this cross let us be part of this remnant. ഇതിനിടയിൽ ദൈവം ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ചു ചരിത്രത്തിൽ. In the midst of this in history we see he's putting up saints there. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ചു. And David prayed like this. യഹോവേ രക്ഷിക്കണമേ. Oh Lord save me. ഭക്തന്മാരില്ലാതെ and there are no saints around. Hallelujah. മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. And there are less people among the faithful. Hallelujah. Faithful are getting extinct എന്നുള്ള അർത്ഥമാണ്. Extinct എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ വിശ്വസ്തരായവർ ഇന്ന് കൂറുമാറി പോകുന്നു. And we could see the people who were faithful till yesterday they are
kind of reneging their faith. ഇന്നലെ ഒരു റെംനന്റിന്റെ ഭാഗമായവർ കൂറുമാറുന്നു. And we're seeing that people who were part of the remnant till yesterday, they are kind of recanting their faith and moving on. സഭകളിൽ മനുഷ്യപുത്രന്മാരുടെ എണ്ണം കൂടുന്നു, ഭക്തന്മാരുടെ എണ്ണം കുറയുന്നു. And there are people increasing in the church, but the people who are faithful to the Lord are getting diminishing. Hallelujah. മനുഷ്യപുത്രന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. And the number of people are increasing. Hallelujah. പക്ഷേ ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. But those who are saints, but with those who are faithful, kind of ആ പെട്ടകത്തിൽ, in that ark, few. Hallelujah. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയൊരു പെട്ടകം. God who is building this great ark for you and me. If you will enter. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല. And I'm not kind of scaring you. പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രവാസകാലം നമ്മൾ ദൈവഭയത്തിൽ കഴിക്കാം. And with trembling and fear, let us continue our journey. ഈ റെംനന്റിന്റെ ഭാഗമായി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. And part of this remnant, let us continue this journey. ഒരു ദിവസം വരുന്നുണ്ട്. There is a day that is coming. പുറപ്പാട് 19:9. Revelation 19:7. വായിക്കേണ്ട അറിയാവുന്ന ഭാഗമാണ്. And we all know that. ഈ റെംനന്റിനെ, and this remnant, നമ്മുടെ കർത്താവ് ദൂതന്മാർക്കും പിതാവായ ദൈവത്തിനും പ്രസന്റ് ചെയ്യുന്ന ഒരു ദിവസം വരുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി നമ്മുടെ കർത്താവ്, നമ്മുടെ മണവാളനായ കർത്താവ് ആ മണവാട്ടി സഭയെ പ്രസന്റ് ചെയ്യുന്ന ദിവസം വരുന്നുണ്ട്. ഇവരാണ് കറയും ചുളുക്കമില്ലാതെ റെംനന്റിന്റെ ഭാഗമായി ഞാൻ സൂക്ഷിച്ച ദൈവസഭ. And blameless in the presence of God and to his angels. Hallelujah. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളിക്കപ്പെട്ടു. Oh, that wedding supper of that lamb. Hallelujah. Praise God. Oh, praise the Lord. Hallelujah. Hallelujah. Praise God. അവരുടെ അങ്കി, oh Jesus, their clothes, യേശുവിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധൽ പ്രാപിച്ചു. And it was cleansed in the blood of Jesus Christ. കരാചുളുക്കം എന്നിവ മാലിന്യമില്ലാതെ. Hallelujah. There was no spot or stain on that. നൂറ്റാണ്ടുകളിൽ ദൈവം കാത്തു സൂക്ഷിച്ച റെംനന്റ്. Hallelujah. Hallelujah. For centuries he preserved this remnant. ഇന്നും ദൈവത്തിന് മെഥൂശലഹമാരെ വേണം. And in ഇന്നും ദൈവത്തിന് നോഹമാരെ വേണം. അടുത്ത ജനറേഷനിലേക്ക് ഇതൊന്ന് കാരി ചെയ്യുവാനായിട്ട്. He needs Noah, he needs Methuselah so that they can carry on to the next generation. Hallelujah. Praise God. ദൈവസനിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം. Let us surrender ourselves in the presence of God. Hallelujah. കർത്താവേ, ഞാൻ. Lord, me. Let it start with us. ഞാൻ. Lord, let it start with me. എന്റെ കുടുംബം. Lord, my family. എന്റെ സഭ. Oh, my church. കർത്താവേ, ആ റെംനന്റിന്റെ ഭാഗമായിട്ട് മാറ്റ്. Be part of that remnant, O Lord. Hallelujah. അതിനുവേണ്ടി ആളുകളെ ഒരുക്കുന്ന. And to prepare people for that. Hallelujah. അതിനുവേണ്ടി ആളുകളെ ഒരുക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമായി. And to be part of that preparation of people for that. ദൈവം റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. And he is still recruiting people. Hallelujah. വേലക്കാരോ ചുരുക്കം. And there are fewer people. Hallelujah. Fewer laborers. Harvest is plenty. Hallelujah. കൊയ്ത്ത് വളരെയുണ്ട്. And this harvest is plenty. പക്ഷേ റെംനന്റിന്റെ വാർത്തെടുക്കാൻ. And to preserve this remnant, to increase this remnant. വേലക്കാരോ ചുരുക്കം. But there are few. Hallelujah. Laborers. Hallelujah. ഇന്ന് രാവിലെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുകയാണ്. And today morning this recruitment drive going on. ഓ ഭക്തന്മാരുടെ കൂട്ടത്തിലായി തീരുവാൻ. And to be in the part of the godly people. ഈ ശേഷിപ്പിനെ ഒരുക്കുന്ന ലേബേഴ്സിന്റെ കൂട്ടത്തിലായി തീരുവാൻ. To prepare this remnant to be part of those laborers group. Hallelujah. ദൈവം ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. And he's still looking out for people. രാവിലെ കാലം ദൈവസനിൽ സമർപ്പിക്കാം. And today morning let us surrender ourselves. പാറമേൽ വീട് പണിയുന്നവരായി. And to ones who will build a house on a rock. ആ ശേഷിപ്പിന്റെ ഭാഗമായി നമുക്ക് മാറാം. Part of the remnant. Hallelujah. Let us. മണവാട്ടി സഭ. And the bridegroom church. കർത്താവ് പറഞ്ഞ എല്ലാ സഭകളുടെ ഉദാഹരണങ്ങളും. And in all the churches example that God gave. അവിടെ ഒരു process of elimination കാണാം. And there is a process of elimination there. On that wedding day. On the wedding day. Hallelujah. When the bride join with her husband. Hallelujah. Praise. You know what she's telling? I'm a part of remnant. Hallelujah. Praise God. Hallelujah. Praise you, Jesus. ഇന്നലെ വരെ അനേക സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരുവനായിരുന്നു ഞാൻ. ഇന്നു മുതൽ I became the remnant.
Hallelujah. Until yesterday I was part of the many, but today I become part of that remnant. Hallelujah. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാണ്. There are many who are running in the race track. Hallelujah. പക്ഷേ അവസാനമാകുമ്പോഴേക്കും, until even the end comes, ഒരു പ്രോസസ് ഓഫ് എലിമിനേഷൻ അവിടെ നടക്കുന്നുണ്ട്. And there is a process of elimination happening there. ഞാൻ ഇവിടെ പ്രീഡെസ്റ്റിനേഷൻ ഒന്നുമല്ല പ്രസംഗിക്കുന്നത്. I'm not preaching predestination or anything. നിങ്ങളുടെ മനസ്സോടുകൂടി നിങ്ങൾ അകന്നു പോകുവാനിടയായിത്തീരുന്നത്. With your willingly don't And God said to us, and if you be want to be part of this remnant, and he is going to be with us. Hallelujah. Hallelujah. പഴയ നിയമത്തിൽ ഇല്ലാത്തതായി, and what is not, what is absent in the new Old Testament, പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ്, and in the New Testament there's one who saved and died for us. ഓ മണവാട്ടി ഒരുക്കുന്ന പരിശുദ്ധാത്മാവ്, and this Holy Spirit who's building this bride. നമ്മളോട് കൂടെയുണ്ട്, and he's with us. Hallelujah. എബ്രായ ലേഖനത്തിലെ എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, and Hebrews he said this 11th chapter, ഇത്രയും വലിയൊരു സാക്ഷികളുടെ സമൂഹം നമുക്കുണ്ട്. Oh, therefore we're surrounded with such a great cloud of witnesses. പക്ഷേ അവർക്കില്ലാത്തതായ ഒരു കാര്യം നമുക്കുണ്ട്, and whatever they didn't had, you and me, we got it. അവർ നോക്കിക്കൊണ്ടിരുന്ന വിശ്വാസത്തിന്റെ പെർഫെക്റ്റർ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. And the one they were looking for, that perfecter of faith, is with us. Hallelujah. വിശ്വാസത്തിന്റെ നായകൻ നമ്മോട് കൂടെയുണ്ട്. Oh, this author and finisher of faith is with us. Hallelujah. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ച ഓട്ടം നമുക്ക് തികയ്ക്കാം. Let us finish our race with endurance. Hallelujah. Let us be part of this remnant. Let us be part of this remnant. Devi vayanangalal namme anugrahikkumaraga. May the Lord richly bless you with this. Praise.